പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിലെ അവ്യക്തതകൾ തുടരുമ്പോൾ ലേണേഴ്സ് പാസ്സായവരുടെ കാത്തിരിപ്പ് തുടരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് 9000 പേരാണ് എന്നുള്ള വാർത്തയാണ്. ശാലിനിയാണ് നേരത്തെ തിരുവനന്തപുരത്തെ സാഹചര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ലേണേഴ്സ് പാസ്സായതിനു ശേഷം ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട്. പക്ഷേ ഈ അവ്യക്തതകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലേണേഴ്സ് പാസ്സായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പേരുടെ ഒരു അവസ്ഥ എറണാകുളം ജില്ലയിൽ നിന്ന് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം സാഹചര്യത്തെ? ലക്ഷ്മി, ലേണേഴ്സ് പാസ്സായതിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ കഴിയാത്ത ആളുകൾ, അത് അനുദിനം അവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടുവരുന്നു. 9000 പേർ ഇപ്പോൾ തന്നെ എറണാകുളം ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി, അല്ലെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് എങ്ങനെയാണ് അത് ആ പരിശീലനം അതുമായി ബന്ധപ്പെട്ട് കാണിക്കാനോ ആ ടെസ്റ്റ് പാസ്സാകാനോ കഴിയാത്ത സാഹചര്യം. സ്വാഭാവികമായും പല ജോലികൾക്കും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എത്തുന്ന അപേക്ഷ നൽകിയ ആളുകളുണ്ട്. അവരെല്ലാം ദിനം പ്രതി ലേണേഴ്സ് ടെസ്റ്റിൻ്റെ എണ്ണത്തിൽ യാതൊരു തരത്തിലുള്ള കുറവും മോട്ടോർ വാഹന വകുപ്പ് വരുത്തിയിട്ടില്ല. സാധാരണ നിലയിൽ ലേണേഴ്സ് ടെസ്റ്റുകൾ നടക്കുന്നു. അങ്ങനെ യോഗ്യത നേടുന്ന ടെസ്റ്റിന്, റോഡ് ടെസ്റ്റിനായി യോഗ്യത നേടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് ടെസ്റ്റുകൾ ദിവസങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. മറ്റ് പുറത്തേക്ക് പോകാനുണ്ട്, സംസ്ഥാനത്തിന് പുറത്ത് ജോലി ആവശ്യങ്ങൾക്ക് പോകാനുള്ള ആളുകളുണ്ട്, വിദേശത്തേക്ക് പോകാനുള്ള ആളുകളുണ്ട്. അവരിൽ പലരും ഈ കാത്തുനിൽപ്പ് കുറേ നാൾ തുടർന്നോടെ, കാത്തിരിപ്പ് ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ പലരും തിരികെ മടങ്ങിയിട്ടുണ്ട്. വിദേശത്തെ ജോലിയെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നതോടുകൂടി അവരെല്ലാം പലരും തിരികെ മടങ്ങി. മാത്രമല്ല ഇത് സങ്കീർണമായ ഒരു പ്രശ്നമായി തന്നെ ഇപ്പോഴും തുടരുന്നു. കാരണം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും പറയുന്നത് ഒരു കാരണവശാലും പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് തന്നെ അതിനെതിരായ പ്രതിഷേധങ്ങൾ തുടരും. ഇനി KSRTC സ്ഥലത്ത് അല്ലെങ്കിൽ KSRTC ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലടക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാലും അതിനെ തടയുമെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല സ്വന്തം വാഹനത്തിൽ വന്നാലും വാടകയ്ക്കെടുത്ത വാഹനങ്ങളിൽ വന്നാലും അങ്ങനെയൊന്നും ആ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല. അവർ ടെസ്റ്റ് നടത്തി വാഹനത്തിൽ കയറിയാലല്ലേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ടെസ്റ്റിങ്ങിലേക്ക് പോവുകയുള്ളൂ. അതിനുള്ള അനുവാദം പോലും നൽകാത്ത വിധത്തിലുള്ള പ്രതിഷേധം ഇനിയുള്ള ദിവസങ്ങളിൽ കനപ്പിക്കും എന്ന കാര്യം തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ സങ്കീർണമായി ഈ പ്രശ്നം മാറുന്നു, പ്രതിസന്ധിയിലേക്ക് തന്നെ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം അതീവ പ്രതിസന്ധിയിലേക്ക് തന്നെ മാറുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് കൂടുതൽ ആളുകൾ ലേണേഴ്സ് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റിന് അർഹത നേടിയിട്ടും ആ ടെസ്റ്റിന് എത്താൻ കഴിയാതെ കാത്തിരിക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായും ഈ ടെസ്റ്റ് പാസ്സാകുന്ന എല്ലാവരും അല്ലെങ്കിൽ ലേണേഴ്സ് കഴിയുന്ന എല്ലാവർക്കും തന്നെ യോഗ്യത നേടാൻ കഴിയില്ല. ഒന്നും രണ്ടും തവണ പിന്നീട് ഡേറ്റുകൾ ലഭിച്ചതിന് ശേഷം മാത്രമാണ് പലരും ഈ ടെസ്റ്റുകൾ പാസ്സാകുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് രാജ്യാന്തര ലൈസൻസിൻ്റെ ഭാഗമായിട്ടെല്ലാം തന്നെ അപേക്ഷ നൽകുമ്പോൾ അതാത് സ്ഥലങ്ങളിലെ ടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പകർപ്പുകൾ നൽകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ദിവസം 80 പേരെങ്കിലും ലേണേഴ്സ് ടെസ്റ്റ് ഇവിടെ പാസ്സാകുന്നു. അത് എറണാകുളം RTO ഓഫീസിലെ മാത്രം കാര്യമാണ്. സബ് RTO ഓഫീസുകളിലും ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ ലേണേഴ്സ് പാസ്സായി യോഗ്യത നേടി, ടെസ്റ്റിന് യോഗ്യത നേടി എത്തുന്നുണ്ട്. അവരെയെല്ലാം സംബന്ധിച്ചിടത്തോളം തന്നെ ടെസ്റ്റിനുള്ള ഒരു കാത്തിരിപ്പ് തുടരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നിലപാട് കർശനമാക്കുന്നു. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തമ്മിലുള്ള ആ ഒരു പ്രതിഷേധം, പരസ്പരമുള്ള തർക്കം രൂക്ഷമായി തന്നെ തുടരുന്നു. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതിസന്ധി ഇനിയും ഏറെ നാൾ തുടരുമെന്ന് തന്നെയാണ്. മാത്രമല്ല ബ്രേക്കിന് ശേഷം ഇന്ന് മുതൽ വീണ്ടും ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് KSRTC ഗ്രൗണ്ടിലാണ് എന്ന് മനസ്സിലാകുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. എറണാകുളത്തും ഒപ്പം തന്നെ ഈ സമരക്കാരും ഇപ്പോൾ ജിജീഷും പറഞ്ഞതുപോലെ ഇപ്പോഴും അവരുടെ നിലപാടിൽ അയവ് വരാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് പ്രശ്നമൊന്നുമില്ലാതെ വീണ്ടും ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുമോ, ഈ ലേണേഴ്സ് എടുത്ത് കാത്തിരിക്കുന്നവർക്കൊക്കെ ഒരു പക്ഷേ ആ കാത്തിരിപ്പിന് ഒരു അവസാനമാകുമെന്നൊക്കെ ഇന്ന് മുതൽ അറിയാനാകുമെന്നുള്ളതാണ്. ലക്ഷ്മി, തീർച്ചയായും ഇന്നൊരു ടെസ്റ്റ് നടക്കാനുള്ള അല്ലെങ്കിൽ സുഗമമായി ടെസ്റ്റ് നടക്കാനുള്ള സാഹചര്യങ്ങളില്ല. കാരണം സർക്കാർ ഇത്തരത്തിൽ അതിന് പല വഴികളുണ്ട്, പല ഗ്രൗണ്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ഗ്രൗണ്ടുകളൊന്നും തന്നെ ഈ പരിഷ്കരിച്ച ടെസ്റ്റിന് അനുയോജ്യമായ വിധത്തിൽ ഒരുക്കിയല്ല. ഈ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ തന്നെ അതിന് സജ്ജമായിരിക്കണം എന്ന് പ്രത്യേകമായി തന്നെ ഈ പരിഷ്കാരങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ സർക്കാർ നടത്തുമെന്ന് അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുമായി ഉള്ള ഒരു രൂക്ഷമായ പോരിനൊടുവിൽ
ഒടുവിൽ എങ്ങനെ വന്നാലും ഇത് നടപ്പിലാക്കുമെന്ന് ആവർത്തിക്കുമ്പോൾ അത് എങ്ങനെ നടപ്പിലാക്കുമെന്ന ഒരു ചോദ്യം പ്രശസ്തമായി തന്നെ നിൽക്കുന്നു. കാരണം അതിന് അനുയോജ്യമായ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനോ എച്ച് എടുക്കാനോ സിക്സാക് രീതിയിൽ വാഹനം ഓടിച്ച് കാണിക്കുന്നതിനോ എല്ലാം തന്നെ മതിയായ തരത്തിലുള്ള ഗ്രൗണ്ടുകൾ എവിടെയും തന്നെ ഒരുക്കിയിട്ടില്ല. നിലവിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും, അതായത് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്ന ആർ ടി ഓഫീസോ സബ് ആർ ടി ഓക്ക് കീഴിലുള്ള ഗ്രൗണ്ടുകളിൽ പോലും മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കെ പുതിയ സ്ഥലങ്ങളിൽ, അത് കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള മറ്റു സ്ഥലങ്ങളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം തന്നെ അങ്ങനെ യാതൊരു ഒരുക്കങ്ങളും മുന്നൊരുക്കങ്ങളും നടക്കാത്ത സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും നീണ്ട കാലയളവിലേക്ക് തന്നെ മുടങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം ഈ പരിഷ്കാരത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചാൽ മാത്രമായിരിക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയുള്ളൂ. അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ചർച്ചകൾ വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വരുന്ന ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം നടത്തിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് ഇവരെല്ലാം ഉള്ളത്. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നു മുതൽ നടപ്പാക്കുമെന്ന് വി ഡി പറയുമ്പോഴും ആശങ്കകൾ ഈ വിഷയത്തിൽ ഒഴിയുന്നില്ല എന്നുള്ളതാണ്.